എൻ്റെ പേര് സ്റ്റാൻലി സ്റ്റാൻലി കോട്ടയം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു 30 വർഷമായിട്ട് മിമിക്രി ഫീൽഡിൽ നിറസാന്നിധ്യമായിട്ട് നിൽക്കുകയായിരുന്നു. എൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ അനുകരണമാണ്. ഫിഗർ സ്കിറ്റുകൾ ഇമിറ്റേഷൻ അങ്ങനെയുള്ളതാണ്. ജയന്, ജഗതി, ജോസ് പ്രകാശ് അങ്ങനെ വിവിധ രാഷ്ട്രീയം എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു 10-50 ഫിഗറുകളെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. 25 വർഷമായിട്ട് യാതൊരു വിധമായ തൊഴിലിനും പോകാതെ മിമിക്രി കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ. എനിക്ക് പ്രായമായ ഒരു അച്ഛൻ, ഒരമ്മ, 2 പെൺകുട്ടികൾ, ഭാര്യ, ഇതടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ എല്ലാവരെയും നടക്കിക്കൊണ്ട് കൊറോണ COVID-19 നമ്മളിലേക്ക് കടന്നു വന്നത്. അതോടുകൂടി നമ്മളുടെ എല്ലാ മേഖലകളിലും സ്തംഭിച്ചതിനേക്കാൾ കൂടുതൽ കലാകാരന്മാരായ ഞങ്ങളുടെ ഫീൽഡാണ് ഏറ്റവും കൂടുതൽ സ്തംഭിച്ച് നിൽക്കുന്നത്. കലാകാരന്മാർക്ക് ഒരു നിർവാഹവും ഇല്ലാത്ത ഒരവസ്ഥയാണിപ്പോൾ. നമുക്ക് 4 മാസമായിട്ട് നമ്മൾ ജോലിയൊന്നും ഇല്ലാതെ വിഷമിക്കുന്ന ഒരവസരമാണ്. എൻ്റെ ഫാദറിൻ്റെ ഒരു സഹോദരൻ്റെ മകൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഹെൽപ്പറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. വേറെ നിർവാഹമൊന്നുമില്ല. 4 മാസമായിട്ട് ഒരു തൊഴിലുമില്ലാതെ വീട്ടിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ താൽക്കാലികമായ ഒരു വാടക ഭവനത്തിലാണ് താമസിക്കുന്നത്. അവിടെ വാടക കൊടുക്കാൻ നിർവാഹമില്ല. വണ്ടിയുടെ ചെറിയൊരു പെൻഡിങ് വന്ന് കിടക്കുന്നു. അങ്ങനെ ജീവിക്കാൻ യാതൊരു മാർഗമില്ല വന്നപ്പോഴാണ് ഈ സഹോദരൻ്റെ കൂടെ ചെറിയൊരു വർക്കിനിറങ്ങിത്തിരിക്കുന്ന അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫാബ്രിക്കേഷൻ വർക്ക് സൈറ്റിലാണ് നിൽക്കുന്നത്. പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുന്നു. ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കിന് ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഒരു 700-800 രൂപയോളം നമുക്ക് ഡെയിലി വരുമാനമാണ്. അതുകൊണ്ടാണ് 6-അംഗ കുടുംബം ഞാൻ പിടിച്ചു നിൽക്കുന്നത്. നേരത്തെ ഒരു ദിവസം പോലും മെനക്കെടാതെ പ്രോഗ്രാം ചെയ്ത് ഒരു സമയമുണ്ടായിരുന്നു. നമ്മുടെ മഴവിൽ മനോരമയിലെ ചാനലുകളിൽ ഞങ്ങൾ ഒരു സമയത്ത് സ്കിറ്റുകളായിട്ടും ഫിഗർസായിട്ടും നല്ല രീതിയിൽ നിസ്സാന്നിധ്യമായി നിന്നിരുന്ന അവസരത്തിലാണ് ഇങ്ങനെയൊരു അവസരം ഈ കോവിഡ് വന്നത്. ഞാൻ ചെയ്യുന്ന ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ജയൻ്റെ ഒരു ആരാധകനായിരുന്നു ഞാൻ. ജയൻ്റെ സിനിമ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെ വളർന്ന് വന്നപ്പോൾ ജയൻ്റെ ഫിഗർ ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയൻ്റെ ജോഡിയായിട്ട് അഭിനയിച്ച സീമ ചേച്ചിയോടൊപ്പം ഒരു ചാനലിൽ അവരുമായിട്ട് ഈ ഒരു പാട്ട് സീൻ പങ്കിടുവാനും ഒരു സ്കിറ്റ് ചെയ്യുവാനും എനിക്കൊരു അവസരം ലഭിച്ചു. സീമ ചേച്ചിക്ക് അത് വളരെയധികം സന്തോഷപരമായിട്ട് അവരതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അവർ മറ്റുള്ള ജയന്മാരെ ചെയ്യുന്ന പോലെയല്ല, സ്റ്റാൻലി നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്, നല്ല രീതിയിലാണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നതുവരെ സീമ ചേച്ചി ഒരു ചാനലിൽ പറയുകയുണ്ടായി. ഇപ്പോൾ ഈ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ പരിപാടി സ്ഥലത്തായിരുന്നെങ്കിൽ ഇതൊരു മെഷീൻ കണ്ടായിട്ട് മാറുമായിരുന്നു. തേനാളുകൾക്കകത്ത് ജയൻ മെഷീൻ കണ്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കും മുണ്ടക്കാത്ത ഒരു സ്റ്റേജ് തന്നെ. മുണ്ടക്കാത്ത സ്റ്റേജിൽ വെച്ചാണ് അറിയുന്നത് ഈ കോവിഡ് കൂടി. അപ്പോൾ പിറ്റേ ദിവസം ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഇന്ന പോലെ മൊത്തത്തിൽ ലോക്ക്ഡൗണായി, ഒന്നും നടന്നില്ല. അത് എൻ്റെ സ്വന്തം പരിപാടിയായിരുന്നു. അങ്ങനെ അന്ന് മുതലുള്ള പ്രോഗ്രാം മൊത്തം തീരുമായിരുന്നു. 3 മാസത്തിന് മേളിൽ ഇരുന്നായിരുന്നു ഒരു പ്രോഗ്രാം ഇല്ലാതെ. ഒരു അന്നേരം തന്നെ ആർക്കും ഒരു വർക്കും ഇല്ലായിരുന്നു. പിന്നെ അനീച്ചർക്കും വർക്കില്ലായിരുന്നു. നമുക്ക് മൊത്തത്തിലൊരു വർക്കില്ലായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗണിൽ നിന്ന് പിൻവലിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വർക്കുകളൊക്കെ വീണ്ടും തുടങ്ങിയത്. അത്യാവശ്യം ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് വേണം പറയാം. കുട്ടികളെ, ഞങ്ങളുടെ സമയം പോക്ക് തന്നെ അതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു സമയത്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആശയങ്ങളൊക്കെ പറഞ്ഞ് നടന്മാരുടെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗൊക്കെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ ഒരു സന്തോഷം. ഇങ്ങനെയൊക്കെ പണിതാലും ഉള്ളതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹരി പേടിക്കണ്ടേ, സ്റ്റേജോ ഇല്ല, ഈ പണി കൊണ്ടെങ്കിലും ജീവിക്കണ്ടേ. അതിനിടയ്ക്ക് പണിയില്ലാതപ്പോൾ ഒരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു മീൻ്റെ പരിപാടിക്ക് വരെ ഞാൻ പോയാലും വണ്ടിയിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ കുടുംബത്തെ നയിക്കട്ടെ. ഇരിക്കുമ്പോൾ